ഇടവഴികളിലെല്ലാം പ്ലാസ്റ്റിക് കവറിൽ മാലിന്യക്കെട്ടുകൾ, ഈച്ചയും പുഴുവും നിറഞ്ഞ ദുർഗന്ധം വമിക്കുന്ന സ്ഥിതി. ബ്രഹ്മപുരം തീപിടുത്തതിനു ശേഷം ഫ്ളാറ്റുകൾ, അപ്പാർട്ട്മെന്റുകൾ, ഹോട്ടലുകൾ എന്നിവ നിർബന്ധമായും ഉറവിട മാലിന്യ സംസ്കരണത്തിലേക്ക് പോകണമെന്നതായിരുന്നു കൊച്ചി കോർപ്പറേഷൻ നയം. എന്നാൽ എല്ലായിടത്തും അത് സാധ്യമായില്ല. അവിടെ നിന്നും മാലിന്യം എടുക്കാതെ വന്നതോടെ ഭക്ഷണാവശിഷ്ടവും മറ്റും വഴിയിലായി. വീടുകളിൽ നിന്നും ജൈവമാലിന്യം എടുക്കുന്നുണ്ടെങ്കിലും യൂസർ ഫീ ഈടാക്കുന്നു. ഇത് നൽകാൻ കഴിയാത്ത ചിലരും വഴിവക്കിൽ മാലിന്യം ഇടുന്നതായി അധികൃതർ പറയുന്നു. എല്ലാം കൂടി 660 കേസുകൾ ഇപ്പോൾ ഈ മാസം ഇതന്നെ. എല്ലാ സ്ഥലത്തും നമ്മൾ വേസ്റ്റ് അണാവശ്യമായിട്ട് ഇല്ലീഗലായിട്ട് കേസ് ഡംപ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേസ് എടുക്കുന്നു. മാലിന്യം വഴിയിൽ തള്ളുന്നത് മനുഷ്യത്വരഹിതമായ നടപടിയെന്ന് മേയർ. അപ്പൊ യൂസർ ഫീ കൊടുക്കാതെ ഇതിൽ നിന്നും മാറി പിന്നെ ഈ ഡ്രൈവേഴ്സ് തരംതിരിക്കാനുള്ള പ്രയാസങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആളുകൾ ചെയ്യുന്നൊരു പരിപാടി, ഒരു ചെറിയ ന്യൂനപക്ഷം. അതിനിടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ മാത്രം നഗരസഭയുടെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ലെന്ന വിമർശനവും ശക്തമാണ്. ഒരു വർഷത്തിനകം 2 മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ യാഥാർത്ഥ്യമാകുമെന്നും അതുവരെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുമാണ് കോർപ്പറേഷൻ ഇപ്പോൾ പറയുന്നത്. ഇവിടെ ക്യാമറമാൻ അനണിച്ചിടം പറയാണ് പറഞ്ഞോളാൻ. പക്ഷേ ഇവിടെ നിന്ന് സംസാരിക്കണമെങ്കിൽ കുറച്ച് തയ്യാറെടുപ്പുകൾ വേണ്ടി വരും. മൂക്കുപൊത്താതെ നിൽക്കാൻ കഴിയില്ല, രൂക്ഷഗന്ധമാണ്. ഇതാണ് മെട്രോ സിറ്റിയുടെ അവസ്ഥ. വഴിയരികിൽ മുഴുവൻ മാലിന്യം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. മഴ കൂടി പെയ്തതോടെ ചീഞ്ഞളിഞ്ഞു നഗരം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം യസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.